കുറച്ചുയരത്തിൽ യു എഫ് ഒ പോലെ എന്തോ തിളങ്ങുന്നു പുകപടലങ്ങൾ ഉയരുന്നു ഭൂമിയിൽ രണ്ട് കണ്ണുള്ള വിചിത്ര രൂപം നിലയുറപ്പിച്ചിരിക്കുന്നു ഏലിയൻ തന്നെ ഇനി സംശയിക്കാനൊന്നുമില്ല ഭൂമിയിൽ അതും കേരളത്തിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഏലിയൻ്റെ സാന്നിധ്യം കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് നിമിഷം പറഞ്ഞു പരത്താം പക്ഷേ നേരെ വ വളഞ്ഞു പോ എന്ന സ്വഭാവക്കാരിയായതിനാൽ എനിക്കിതിലൊന്നും അത്ര കണ്ട് താല്പര്യം പോരാ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രതിഭാസത്തിന്റെ കുറച്ചുനാൾ മുൻപ് മറ്റൊരു സംഭവം ഉണ്ടായി ആ സംഭവത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് ഈ സംഭവത്തിൽ എത്തിച്ചേരാം പ്രഭാത ഭക്ഷണവും കഴിച്ച് ഉച്ചക്കഞ്ഞി പരിപാടികളും തീർത്ത് ഏകദേശം പതിനൊന്ന് മണിയോടെ ഞാൻ എന്റെ പള്ളിയറയിൽ അല്ലറ ചില്ലറ എഴുത്തുകുത്തുകളുമായിരിക്കുന്ന സമയം എന്റെ ജാലകത്തിനപ്പുറം മൂന്ന് പേർ ആറുവേട്ടനും ഭാര്യയും മൂന്നാമത്തെ ആൾ എനിക്ക് തികച്ചും അപരിചിതൻ അദ്ദേഹം അവിടേക്ക് ഓടി നടന്നും കോപ്പയിലെ വെള്ളം കയ്യിലെടുത്തും എന്തൊക്കെയോ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ മൂത്താങ്ങളയുടെ കൈയിലിരുന്ന മാല കറങ്ങുന്ന അതേ വേഗത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലും മാല കറങ്ങുന്നത് കണ്ടപ്പോഴാണ് സംഗതി കിണറിന് സ്ഥാനം നോക്കുകയാണെന്ന് മനസ്സിലായത് പിന്നെ ഇവിടെ നിന്ന് സമയം പോക്കാതെ ഉടനെ തന്നെ ഓടിച്ചാടി താഴെ പോയി നോക്കിയപ്പോ അവരുടെ നല്ല നേരത്തിനാവാം മൂന്നു പേരും നിന്ന നിൽപ്പിൽ മാഞ്ഞു പോയിരിക്കുന്നു കിണറിന് സ്ഥാനം നോക്കി കുഴിച്ചു വെച്ച കുറ്റി മാത്രം നട്ടപ്പറവത്ത് നട്ടം തിരിഞ്ഞ് എന്നെ തുറച്ചു നോക്കി നിന്നു പിന്നെയും മൂന്നാല് ദിനങ്ങൾ കുഴിഞ്ഞു ഈ ദിവസങ്ങൾക്കിടയിലും കുഴിച്ചിട്ട കുറ്റിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ ആറുവേട്ടൻ ഇടയ്ക്കിടെ വന്നുപോയി അങ്ങനെ ആ ദിവസം വന്നെത്തി അന്നൊരു ഏതോ ആഴ്ചയിൽ ഏതോ ഒരു ദിവസമായിരുന്നു അല്ലെങ്കിലും ഈ ആഴ്ചക്കൊക്കെ എന്ത് പ്രസക്തി സമയം ഏകദേശം രാത്രി എട്ട് മണിയോടെ അടുക്കുന്നു അപ്പോൾ സമയത്തിനെന്ത് പ്രസക്തി എന്ന് ചോദിക്കരുത് സമയത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ ഈ കാഴ്ചയും ഞാൻ ആദ്യമായി വീക്ഷിക്കുന്നത് എന്റെ പള്ളിയറയിലെ ജനാലകൾക്കിടയിലൂടെ തന്നെയായിരുന്നു പതിയെ നമ്മുടെ ആയുധമായ ക്യാമറയും കയ്യിലെന്തി അവരുടെ അടുത്തേക്ക് നടന്നു നടക്കാൻ പോകുന്നത് നല്ല കാര്യമായതിനാൽ തന്നെ ആ സമയം അതിലെ വന്ന ബാബുചേട്ടൻ ആദ്യം തന്നെ അവിടെ തമ്പടിച്ചു കഴിഞ്ഞു എന്റെ മേൽനോട്ടമില്ലെങ്കിൽ ഇവന്മാരി കുഴൽ കിണറിന്റെ കുഴലൊക്കെ വളച്ച് തിരിച്ചിടുമെന്നറിയാവുന്ന ഞങ്ങളുടെ ജാൻസി റാണിയായ കുഞ്ചമ്മ നടുവിന് കയ്യും കൊടുത്ത് നടുക്കു തന്നെ നിന്നു കിണർ കുഴിക്കാൻ വന്നവർ രണ്ട് ഭാഗമായി പിരിഞ്ഞു ഒരു ഭാഗം കിണറിന്റെ പണിയിലും മറ്റൊരു ഭാഗം വയറിന്റെ പണിയിലും ഏർപ്പെട്ടു തുടങ്ങി അങ്ങനെ പണി തുടങ്ങി കുറച്ചു സമയം പിന്നിട്ടപ്പോൾ മണ്ണ് മാറി പാറ കണ്ടു തുടങ്ങിയെന്ന് ചുറ്റും പരക്കുന്ന പുകപടലങ്ങൾ വിളിച്ചു പറഞ്ഞു സ്ഥലത്തെ പ്രധാന ആശാൻ മുഖത്ത് തുണി വലിച്ചു മുറുക്കി പൊടിയെ പ്രതിരോധിക്കാൻ ഒരുങ്ങി തുടക്കത്തിൽ നമ്മൾ കണ്ട ഏലിയൻ കുഞ്ഞ് സ്വയം പ്രകാശിക്കുകയും ചുറ്റും പ്രകാശം പരത്തുകയും ചെയ്തു പ്രദേശത്തെ ആദ്യ കുഴൽ കിണറൊന്നുമല്ലെങ്കിലും ഈ കുഴൽ കിണർ യന്ത്രത്തിന്റെ ശബ്ദം അയൽവാസികളെയൊക്കെ ഇവിടേക്ക് എത്തിച്ചു പരിചയസമ്പന്നരായ തൊഴിലാളികൾ അനായാസമെന്ന് കാഴ്ചക്കാരെ തോന്നിപ്പിക്കും വിധം വിയർത്ത് പണിയെടുത്തു മണ്ണും പൊടിയും ചളിയും അവരെ പൊതിഞ്ഞു കനത്ത ശബ്ദം അവരുടെ കാതടപ്പിച്ചുവെങ്കിലും അവർ അവിടെ തന്നെ തുടർന്നു അതിനുള്ള കാരണം തൊട്ടപ്പുറത്ത് തിളച്ചു മറിഞ്ഞു എല്ലാം ഒരു ചാൻ വയറിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾ തന്നെ പണിക്കിടയിൽ ദേഹത്തെ പറ്റിപ്പിടിച്ച പൊടിപടലങ്ങൾ നീക്കം ചെയ്യാനുള്ള അവരുടെ വിദ്യ നിന്ന കുട്ടികളിൽ കൗതുകമുണർത്തി ഇതിനിടയിൽ ഒരു പണി ഏറ്റുവാങ്ങി ക്ഷീണം തീരുന്നതിന് മുന്നേ യുവന്മാറിനി അടുത്ത പണി തരാനുള്ള തയ്യാറെടുപ്പിലാണോ എന്റെ ശൂന്യാകാശ ദൈവങ്ങളെ എന്ന ആവലാതിയോടെ മുകളിൽ നിന്ന് ചന്ദ്രേട്ടൻ ഓലക്കീറുകൾക്കിടയിലൂടെ പാളി നോക്കി സമയം മുന്നോട്ടും കിണർ താഴോട്ടും ആളുകൾ വരിപിടിച്ചും നിന്നു കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരുപോലെ കാഴ്ചക്കാർ കൂടി നിന്നവരുടെ പിരിമുറുക്കത്തിനു മുന്നിൽ ഭൂമിദേവി കടാക്ഷിച്ചു നൂറ്റിപ്പത്തടിയിൽ ഭൂമിയിലെ ഉറവ മേൽപോട്ട് കുതിച്ചുയർന്ന് മണ്ണിലൂടെ ഒഴുകുമ്പോൾ ആറുവേട്ടന്റെ കണ്ണിൽ ആനന്ദക്കണ്ണീർ പൊടിഞ്ഞത് ഞാൻ അറിയാതിരുന്നില്ല ഇത്ര വേഗം വെള്ളം കിട്ടിയത് നമ്മുടെ കുഞ്ചമ്മയുടെ ഒറ്റ മേൽനോട്ടത്തിൽ മാത്രമാണെന്ന് നേരാങ്ങളെയും മൂത്താങ്ങളെയും ഇടം വലം നിന്ന് ഇടമുറിയാതെ പ്രഖ്യാപിച്ചു ചുറ്റുമുള്ള വെളിച്ചം മതിയാവാതെ വരുമെന്ന് സ്വയം തോന്നിയതിനാലാവാം നമ്മുടെ നിഖിലും മച്ചാൻ വീട്ടിൽ പോയി തന്റെ ടോർച്ചുമായി വന്നു അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നാണല്ലോ സമയമേറെ പിന്നിട്ടപ്പോൾ എന്തായാലും വെള്ളം കിട്ടിയെന്ന സന്തോഷത്തിൽ കാഴ്ചക്കാർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി പിറ്റേന്ന് പള്ളിക്കൂടമുള്ളതിനാൽ നമ്മുടെ പിള്ളേരെയും കൂട്ടി നമ്മളും ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി രാത്രി പതിനൊന്ന് മണിയോടെ ഇരുന്നൂറ്റി പത്ത് അടിത്താഴ്ചയിൽ ഒരു ദാഹജല പദ്ധതിക്ക് തീർപ്പ് കൽപ്പിച്ച് സന്തോഷത്തോടെ പണം പണമെണ്ണിക്കൊടുത്ത് ആറുവേട്ടനും പണിയെടുത്ത് ക്ഷീണിച്ചുവെങ്കിലും ചെയ്ത പണി ഭംഗിയാക്കിയ ആത്മനിർവൃതിയോടെ പണിക്കാരും ഇരുദിശകളിലേക്ക് വഴിപിരിഞ്ഞ ഇരുട്ടിലേക്കുരുണ്ടു നീങ്ങി നിനക്കിതുറക്കൊന്നുമില്ല ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഉറക്കം അത് നാളെ ആവാലോ അയൽപ്പക്കത്തെ അല്പത്തരങ്ങൾക്കായി തുറന്നിരിക്കുന്ന കണ്ണുകളേക്കാൾ എനിക്ക് പ്രിയം ദാ ഇതുപോലെ മനോഹരമായ മുഹൂർത്തങ്ങൾക്ക് മിഴിവേകാനാണ് ഇങ്ങനെയൊക്കെ തത്വം പറയുമ്പോ എന്താണെന്ന് അറിഞ്ഞു എന്തോ ഒരു മനസുഖം അപ്പോൾ കാര്യങ്ങളെല്ലാം ശുഭം വെള്ളം കിട്ടി ഇനി വൈദ്യുതി വേണം വീട് വേണം ആറുവേട്ടൻ അങ്ങനെ പണികളേറെ ഉണ്ട് എല്ലാം ഭംഗിയാവട്ടെ എന്ന മനസ്സറിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ